ഇഷ്ടപ്പെടുന്നു തോന്നില്ല. പക്ഷെ പടം നല്ലതായി. മറ്റേ ഫാസ്റ്റ് ഫാസ്റ്റിൻ്റെ ഒരു മാസ് റോളായിരിക്കും. ഞാൻ പടം മൈഗ്രേറ്റായി പിന്നുള്ള വർഷങ്ങൾ ശേഷം. അതാണ് ഞാൻ ഫസ്റ്റ് കാണാൻ പോകണം. അതിൽ ധ്യാൻ, പ്രണവ്, പ്രണവ് മോഹൻലാൽ. പ്രണവ് മോഹൻലാൽ കണ്ടു കഴിഞ്ഞാൽ പഴയ മോഹൻലാലിൻ്റെ കുറേ ഇതെല്ലാം ഉണ്ട്. ആ കല്ല് സീൻ മറ്റേ പിന്നെ പിന്നെയാണ് നിവിൻ, നീരജ് മാധവ് ഉണ്ട്, പിന്നെ നിവിൻ പോളി ഉണ്ട്, വലിയ നിരയാണ്. ഏറ്റവും പ്രതീക്ഷ ധ്യാനുണ്ട്. ഏറ്റവും വലിയ പ്രതീക്ഷ പറഞ്ഞാൽ ധ്യാൻ തടിയിൽ കുറച്ചാണ്. ഏറ്റവും അവരുടെ ഇന്റർവ്യൂല അടിപൊളിയാണ്. അല്ലെങ്കിൽ ഏറ്റവും പ്രതീക്ഷ ഉള്ളത് വിനീത് ശ്രീനിവാസിന്റെ പടമാണ്. പടം നന്നായിട്ട് വിലയായി. പിന്നെ ജയ് ഗണേഷ്, ജയ് ഗണേഷ് പേര് കോൺട്രവേഴ്സി ഉണ്ടാക്കിയെങ്കിലും നല്ല പടമാണ്. പിന്നെ നമ്മളിൽ പോലെ ഒരു സൂപ്പർ നാച്ചുറൽ കഥാപാത്രമാണ്. അതിൽ അഭിനയിക്കുന്നത് മറ്റേ ഉണ്ണിമോഹൻ പ്രൊഡ്യൂസ് ചെയ്യണം. അത് കാണാൻ താല്പര്യം മൈമ നമ്പിയാട്ട കൊണ്ടാണ്. മൂന്ന് പടം ഞാൻ കാണും. മൂന്ന് പടം ഭയങ്കര ഹിറ്റ് ആയിരിക്കും. മൂന്ന് പടം എനിക്ക് ഒന്ന് ഇപ്പോൾ പ്രേമലു, പ്രേമയോഗം, മഞ്ജുമോൾ പോയി. അത് ആ മൂന്ന് ട്രയം വന്നത് അതേപോലെ ഇത് മൂന്ന് ഇറ്റാൻ സാധ്യതയുണ്ട്. ഇനി എന്തായാലും നിങ്ങൾ റിവ്യൂസ് കുറ്റം പറയരുത്. പടം ഓടുന്നുണ്ട്. ഈ വർഷം മലയാളം സിനിമയുടെ ഗോൾഡൻ പിരീഡാണ്. ഇനി എല്ലാം തിരിച്ചു വരും. നിവിൻ പോളി ഇതിൽ തിരിച്ചു വരും. ദിലീപ് ആണെങ്കിൽ പവി കേട്ടെങ്കിലും വരും. പുള്ളി അടുത്ത കോമഡി ഫിലിം ആ ചെയ്യുന്നത് ലിസ്റ്റിൽ ഓപ്പൺ ആയിരുന്നു. ലാലേട്ടൻ തിരിച്ചു വരും. എമ്പുരാണ്ടോടെ പിന്നെ ഇതാണ് എല്ലാം തിരിച്ചു വരും. ആദ്യം കാലം കഴിഞ്ഞിട്ടില്ല. മലയാളം സിനിമ ഒരു വസന്ത് കാലത്തിൽ കയറാം. എല്ലാം അടിപൊളി പടമാണ്. ഇനിയിപ്പോൾ ആ ടീം കുറച്ച് റിപ്പീറ്റ് ചെയ്തെങ്കിലും പടം നല്ലതായി. പ്രണം മോഹൻലാലിനെക്കാട്ടും ധ്യാൻ വിനീതിൻ്റെ പടമാണ്. വിനീതിൻ്റെ പടം അവിടെ പ്രതീക്ഷയുള്ളൂ. ഇത് ആവേശം പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ യൂത്തിന് വേണ്ടി ഫിലിമാണ്. ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിന് വേണ്ടി അത് ഇറ്റായിരിക്കും. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന അറിയില്ല. മാസ് ലുക്കാണ് ഭാഗത്ത്. വാത് അർമാലി വാദിൻ്റെ ടൈമാണ് ഇപ്പോൾ. വാദ് മാസ് ഗ്ലാസ്സും എല്ലാം ചെയ്യുന്നുണ്ട്. അടുത്ത മോല എന്ന് പറയാം. ജയ് ഗണേഷ് മൂന്ന് നല്ലതായി. മൂന്ന് ഭയങ്കര ഇറ്റായിരിക്കും. പക്ഷേ എനിക്കൊന്നും ഏറ്റവും ഇറ്റാൻ പോണ ആവേശമായി. പറഞ്ഞ ശേഷം ഇറ്റാൻ സാധ്യതയുണ്ട്. എന്തായാലും അടുത്ത ദിവസം ഇറങ്ങുകയാണ്. ഓൺലൈൻ മീഡിയക്കാർക്കും എല്ലാവർക്കും നല്ല ചാകരയാണ്. ആടുജീവിതം കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് അതിനോട് അബദ്ധം പറ്റി. ഞാൻ ലുലുമാളിൽ പോയി കണ്ടത്. ഇതാണെങ്കിൽ ഇവിടെ തന്നെ വരും. ഇവിടെ എല്ലാ ഫാൻസുകാരും ഉണ്ടാവും. അതുകൊണ്ട് റിവ്യൂ ജസ്റ്റായിട്ട് പറയാനും അറിയില്ല. ഏതൊരു മോശം പറഞ്ഞാൽ അടിയുള്ളതും അറിയില്ല. എന്തായാലും ഞാൻ ബിന്ദു വന്ന ഡേറ്റിൽ വരുന്നുണ്ട്. എല്ലാവരും ആറാടട്ടെ. മലയാളം സിനിമ ആറാടട്ടെ. ഈ മഹിമ നമ്പിയാരോടാണ് ഇപ്പോൾ പുതിയ കർഷകർ. മഹിമ നമ്പി നല്ല രസമാണ്. നല്ല ക്യൂട്ടായിട്ട് പെൺകുട്ടിയാണ്. നല്ല രസമാണ്. ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. നല്ല രസമാണ്. എനിക്ക് കോൺടാക്ട്. എനിക്ക് സിനിമ ഫീൽഡിൽ ഒരുപാട് പേര് കോൺടാക്ട് ഉണ്ട്. നല്ല രസമുള്ള കുട്ടിയാണ്. നമ്മളെ കല്യാണിക്ക് അതൊന്നുമില്ല. ഇഷ്ടമാണ്. അത്രയേ ഉള്ളൂ. ഡ്രസ്സാണ്. എനിക്ക് വെറുതെ പറയിപ്പിക്കണല്ലോ. ഈ വീഡിയോ കയറി പറയിപ്പിക്കണം. മഞ്ജുവാൻ്റെ പേരെന്നെ പോയി കഴിഞ്ഞാൽ പേടിക്കാം. അവരുള്ള കേസിൻ്റെ ആളാണ് എന്തെങ്കിലും പറഞ്ഞാൽ. അപ്പം എത്ര പേർക്കെതിരെ കേസ് കൊടുത്തതെന്ന് അറിയാം. എനിവേ എനിക്ക് ഒന്ന് ആവേശം ഏറ്റവും വലിയ ഇറ്റാവും. അത് കഴിഞ്ഞ വർഷത്തിന് ശേഷം ജയ് ഗണേഷ് ഇറ്റാൻ അദ്ദേഹം ഒരു ഇത്രയ ഇറ്റ് വരാൻ പോണി. യങ്സ്റ്റേഴ്സാണ് എല്ലാം. അപ്പോൾ കഴിഞ്ഞാണ് ശ്രീനിവാസ് യങ്സ്റ്റേഴ്സ് എല്ലാം വന്ന് മലയാളം സിനിമ ആറാടുകയാണ്. മലയാളം സിനിമ ഒരു വസന്ത കാലത്ത് കയറാൻ പോവുക. അങ്ങനെ തുടക്കം കുറിച്ച് മമ്മൂക്കിയാണ്. മമ്മൂക്കിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഡിഫറെൻറ്റ് മൂവീസ് ചെയ്തത്. ഇന്ന് ലാലേട്ടനും ദിലീപോളിയും ദിലീപും എല്ലാം തിരിച്ചു വരും. സുരേഷ് ഗോപിയും ചേരാൻ വേണ്ടി വന്നുണ്ട്. ആവേശം ഒരു ഒന്നര വടയായി. ശരിയാണ്. എല്ലാ നടപടി എല്ലാം ഇറ്റാവട്ടെ. ഇനി റിവ്യൂസും കുറ്റം പറയില്ല. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിന് നെഗറ്റീവ് കൊടുത്ത ആളെയാണ്. അതാണ് ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഇറ്റാ. റിവ്യൂലൊന്നും കാര്യമില്ല. കാരണം ഇപ്പോൾ അശ്വൻ ഗോക്ക് ബീസ്മെങ്ക് നെഗറ്റീവ് കൊടുത്തു. ബിന്ദു കുരിക്കും നെഗറ്റീവ് കൊടുത്തു. കണ്ണൂർ കാർഡ് കൊടുത്തു. കാർഡ് ഇതിൽ ഓടിയില്ല. റിവ്യൂ നല്ല കാര്യം. പടം നല്ലതാണ്. മാർക്കറ്റ് ചെയ്തോ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരിക്കും ആവേശം. വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേശൻ മൂന്ന് ഇറ്റാവട്ടെ. ഉത്തരായങ്ങളിലേക്ക് വരട്ടെ. മറ്റേ മഞ്ഞുമലും പ്രേമലും പിന്നെ പ്രേമയോഗ ഇറ്റായ പോലെ ഈ മൂന്ന് കൂടെ ഇറ്റാവട്ടെ. അടുത്ത ആഴ്ച നല്ലൊരു ജാഗ്രത തന്നെയാണ് മീഡിയക്കാർക്കും എല്ലാവർക്കും. വേറെ വേറെ താറും. ഇനി പുതിയ അണ്ണമല വരുമെന്ന് അറിയില്ല. ഈ മൂന്ന് പടം ഇറക്കപ്പോൾ ഇനി പുതിയ അണ്ണ ആടി വരുമെന്നോ പുതിയ വലിയ അണ്ണരെ കൊട്ടിരുമെന്നും അറിയില്ല. ഓക്കെ.